നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എത്രയെത്ര സ്ത്രീധന പീഡന വാർത്തകളാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത് എന്നിട്ടും ഇന്നും അതിനൊന്ന് യാതൊരു കുറവും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നവവധു ശ്രുതി ബാബു ഭർത്തൃവീട്ടിൽ മരിച്ച സംഭവത്തിൽ സംശയത്തിന്റെ മുൾമുനകളെല്ലാം ഉയരുന്നതും നേരെ സ്ത്രീധനത്തിലേക്കാണ് പൊന്നുപോലെ വളർത്തിയ മകൾ ശ്രുതിയെ വിവാഹം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ശുചീന്ദ്രത്ത് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ നടുക്കത്തിലാണ് കോയമ്പത്തൂരിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥനായ ബാബുവിന്റെ കുടുംബം ശ്രുതി ബാബു ഭർത്തൃവീട്ടിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് മകൾ തൂങ്ങി മരിച്ചുവെന്നാണ് ഭർത്തൃ വീട്ടുകാർ അറിയിച്ചതെങ്കിലും തൂങ്ങി മരണത്തിന് ലക്ഷണമൊന്നും മൃതദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്നും ശ്രുതിയുടെ അച്ഛൻ ബാബു പരമേശ്വരൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതു മുതൽ സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് ഭർതൃമാതാവ് ചെമ്പകവല്ലി മകളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും ശ്രുതിയുടെ അച്ഛൻ ബാബു പരമേശ്വരൻ പറഞ്ഞു വിവാഹ സമയത്ത് അമ്പത്തിനാല് അഞ്ചു ലക്ഷം രൂപയും മകൾക്ക് നൽകിയിരുന്നു എന്നാൽ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്തൃമാതാവ് അസഭ്യം പറയുമായിരുന്നു ഭർത്താവിനൊപ്പം പുറത്തു പോകാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ സമ്മതിച്ചിരുന്നില്ല ആർത്തവ സമയത്ത് സോഫയിലോ മറ്റും ഇരിക്കാൻ സമ്മതിക്കാതെ വെറും തറയിലാണ് ഇരുത്തിയിരുന്നത് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മകൾ അറിയിച്ചിരുന്നു കോയമ്പത്തൂർ എസ് എൻ എസ് രാജലക്ഷ്മി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്ന ശ്രുതി വിവാഹശേഷം ജോലിക്ക് പോയിരുന്നില്ല പി എച്ച് ഡി ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു ഭർത്തൃമാതാവ് സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി ശ്രുതി അമ്മയോട് പലതവണ പറഞ്ഞിരുന്നു കാർത്തിക് ആഹാരം കഴിച്ചതിനു ശേഷം അതേ പാത്രത്തിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു ഭർത്താവിനൊപ്പം പുറത്തു പോകാനും അനുവദിച്ചിരുന്നില്ല തന്റെ ആഭരണങ്ങൾ കാർത്തികിന്റെ സഹോദരിക്ക് നൽകാൻ നിർബന്ധിച്ചിരുന്നതായും ശ്രുതി വീട്ടുകാരെ അറിയിച്ചിരുന്നു കാർത്തിക്കിനൊപ്പം വീടിന് സമീപത്തെ കടയിൽ പോയതിന് ഞായറാഴ്ച രാത്രി ചെമ്പകവല്ലി ശ്രുതിയെ ശകാരിച്ചു വലിയ തോതിൽ വഴക്കുണ്ടായ ശേഷം മുറിയിലെത്തിയ ശ്രുതി ആഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി അച്ഛനെ ഏൽപ്പിക്കണമെന്ന് കാർത്തിക്കിനോട് പറഞ്ഞു പീഡന വിവരങ്ങൾ കോയമ്പത്തൂരിലുള്ള അമ്മ സതീദേവിക്ക് മൊബൈൽ ഫോണിൽ സന്ദേശമായി അയച്ചു തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെയാണ് സന്ദേശം കണ്ട് തിരികെ വിളിച്ചപ്പോൾ ആദ്യം ആരും ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചപ്പോൾ ശ്രുതി തൂങ്ങി മരിച്ചതായി കാർത്തിക്കിന്റെ സഹോദരി അറിയിക്കുകയായിരുന്നു അടുക്കളയ്ക്ക് സമീപമുള്ള മുറിയിൽ തൂങ്ങി മരിച്ചെന്നാണ് അറിയിച്ചതെന്നും ബാബു പരമേശ്വരൻ പറഞ്ഞു ഭർത്താവിനൊപ്പം ഇരിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും വീട്ടിലേക്ക് പോകാൻ ഭർത്തൃമാതാവ് നിരന്തരം ആവശ്യപ്പെടുന്നതുമായാണ് ശ്രുതിയുടെ സന്ദേശത്തിലുള്ളത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൃതദേഹം ഭർത്തൃ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കരുതെന്നും മകളുടെ സന്ദേശത്തിലുണ്ടെന്നും ബാബു പറഞ്ഞു ശ്രുതിയുടെ ഭർത്താവ് കാർത്തിക്കിന്റെ അച്ഛൻ നാഗരാജിനെ തമിഴ്നാട് വൈദ്യുതി വകുപ്പിലായിരുന്നു ജോലി സർവീസിലിരിക്കെ നാഗരാജ് മരിച്ചതോടെയാണ് കാർത്തിക്കിന് ജോലി ലഭിച്ചത് ശ്രുതി ബാബുവിന്റെ അച്ഛൻ ബാബുവും ടി എൻ ഇബിയിൽ ഉദ്യോഗസ്ഥനാണ് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ലെന്നും എച്ചിൽ പാത്രത്തിൽ കഴിക്കണമെന്ന് പറഞ്ഞ തിങ്കളാഴ്ച രാത്രി അവിടെ എന്തോ വഴക്കുണ്ടായി അതിനുശേഷം ശ്രുതി തൂങ്ങി മരിച്ചെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അതിന്റെ യാതൊരു അടയാളവും മോളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അത്രയും ഉയരത്തിൽ കയറി കമ്പിയിൽ കുരുക്കിടാൻ ഒന്നും അവൾക്ക് കഴിയില്ല എന്നാണ് ശ്രുതിയുടെ കുടുംബം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അന്വേഷണ സംഘം ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്